ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതൊന്ന് കേട്ട് നോക്കിയാൽ മതി. ഞാൻ അദ്ദേഹം ആർ എസ് എസുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ മാപ്പ് പറഞ്ഞുവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. റഫാലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞത്. മാപ്പ് പറഞ്ഞിട്ടില്ല എന്ന് വിഷ്ണു പറയാൻ കഴിയില്ലല്ലോ. അതൊന്ന്. രണ്ട്, ആർ എസ് എസുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ ഞാൻ ആർ എസ് എസിനെ അതിൽ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നാണ് കപിൽ സിബൽ പോയി കോടതിയിൽ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത്. അല്ലാതെ പ്രസ്താവനയെ ഉറച്ച് നിൽക്കുകയല്ല രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഫസൽ ഗഫൂർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ശ്യാംജി കൃഷ്ണവർമ്മയുടെ ഇന്ത്യ ഹൗസ്, ഇന്ത്യ ഹൗസിൽ ലെനിൻ കടന്നു ചെല്ലേണ്ട ആവശ്യം എന്തുണ്ടായിരുന്നു? ലെനിൻ അവിടെ കടന്നു ചെന്നിട്ടുണ്ടെങ്കിൽ മഹാത്മാഗാന്ധി സവർക്കറെ കാണാൻ പോയതുപോലെ, സുഭാഷ് ചന്ദ്രബോസ് പോയതുപോലെ, ഭഗത് സിംഗ് പോയതുപോലെ തന്നെയാണ് ലെനിനും പോയിട്ടുള്ളത്. അവിടെ ശ്യാംജി കൃഷ്ണവർമ്മയുടെ ഹോസ്റ്റലിൽ കടന്നു ചെന്നപ്പോൾ, ഇന്ത്യ ഹൗസിൽ കടന്നു ചെന്നപ്പോൾ അവിടെ നിൽക്കുന്ന ഏതാനും ചില ആളുകൾ സവർക്കറെ കണ്ടോന്നുമല്ല. എനിക്ക് പറയാൻ സവർക്കർ എഴുതിയതോ അതല്ലെങ്കിൽ മറ്റ് ചരിത്രകാരന്മാരുടെ ഡോക്യുമെന്റ്സിന്റെ പിൻബലമെങ്കിലും ഉണ്ട്. ഇപ്പോൾ ഫസൽ ഗഫൂർ അവിടെ ഉണ്ടായിരുന്നത് പോലെയാണല്ലോ പറഞ്ഞത്, തൊട്ടടുത്ത് നിന്നിരുന്ന പോലെയാണല്ലോ പറഞ്ഞത്. ശ്യാംജി കൃഷ്ണ കൃത്യമായി പറഞ്ഞു സവർക്കർ ഞാൻ പറഞ്ഞോട്ടെ, അങ്ങ് സംസാരിക്കുമ്പോൾ എന്റെ പേരെടുത്ത് പറഞ്ഞതുകൊണ്ട് എനിക്ക് തിരിച്ചു പറയാനുള്ള മറുപടി ഉണ്ട്. എനിക്ക് വിവരമില്ല എന്നുള്ള തരത്തിൽ പറയുമ്പോൾ തിരിച്ചു പറയാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. ലെനിൻ അങ്ങനെ സന്ദീപ് വാര്യർക്ക് ആസാമിലെ പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കളുടെ പേരറിയില്ല. പക്ഷെ അദ്ദേഹത്തിന് ഈ ചരിത്രത്തെ കുറിച്ച് വളരെയധികം ബോധമുണ്ട്, അവഗാഹമുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സന്ദീപ്, ഇപ്പോഴത്തെ കാര്യങ്ങളിലേക്ക് വീണ്ടും മടങ്ങി വരണം. ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഘർഷങ്ങൾക്ക് അതിൽ എന്താണ് ഇനി നിങ്ങളുടെ നീക്കം എന്നുള്ള മറുപടി പറയാൻ അപ്പി പറഞ്ഞോളൂ. ഫസൽ ഗഫൂർ പറഞ്ഞ സമയത്ത് ഇടപെടാതിരുന്നത് അദ്ദേഹം എൻ്റെ പേര് കൂട്ടി ചെയ്തിട്ട് പോലും ഇടപെടാതിരുന്നത് അദ്ദേഹം മുഴുവൻ പറഞ്ഞു തീരട്ടെ എന്ന് എഴുതിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ ഫസൽ ഗഫൂർ ആ കാര്യങ്ങളിൽ എനിക്ക് പറയാൻ ഡോക്യുമെന്റ്സിന്റെ പിൻബലമുണ്ട്, അറ്റ്ലീസ്റ്റ് സവർക്കർ എഴുതിയ ഡോക്യുമെന്റ്സിന്റെ പിൻബലമെങ്കിലും ഉണ്ട്. അങ്ങേക്ക് അത് പറയാൻ ഒരു ഡോക്യുമെന്റിന്റെ പിൻബലമില്ല എന്ന് എനിക്കറിയാം. അങ്ങേക്ക് വിവരമില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ അങ്ങ് വസ്തുക്കളെ വളച്ചൊടുക്കുകയാണ്. അങ്ങയുടെ മറ്റൊരു പ്രസ്ഥാനോട് ഞാൻ പറയാം. അപ്പൊ നേരത്തെ അങ്ങ് പറഞ്ഞത് അഫ്ഗാനിസ്ഥാനിലൊന്നും ഹിന്ദുക്കൾക്ക് ഒരു പീഡനവും നേരിടേണ്ടി വരുന്നില്ല, അവിടെ ബുദ്ധന്മാർക്ക് ഒരു പീഡനവും ഇല്ല എന്നാണ്. ബാമിയാനിലെ ബുദ്ധ പ്രതിമകൾ തകർത്ത് അവിടെ ബുദ്ധന്മാരെ വേട്ടയാടിയ സമയത്ത് കുറെ പേര് ഇനി കടന്നു വരാനിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ലേ ഭാഗമല്ലാത്ത അഫ്ഗാനിസ്ഥാൻ. അന്നാ പിന്നെ മലേഷ്യയിലെ പീഡനം, ശ്രീലങ്കയിലെ പീഡനം, ഇന്തോനേഷ്യയിലെ പീഡനം, അതൊക്കെ എഴുതി വെക്കണ്ടേ? പല സ്ഥലത്തും പലർക്കും പീഡനം അനുഭവിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ഹിന്ദുക്കൾ എത്ര ശതമാനം ഉണ്ടെന്ന് പഠിക്കൂ എന്റെ വര്യരെ. അഫ്ഗാനിസ്ഥാൻ വേറെ വിദേശ രാജ്യമാണ്. അതല്ലാതെ വെറുതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പാകിസ്ഥാൻ ഞാൻ അംഗീകരിച്ചു, ബംഗ്ലാദേശ് അംഗീകരിച്ചു, അവിടെ ഉണ്ടാവാം, അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അങ്ങോട്ടും പീഡനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അഫ്ഗാനിസ്ഥാൻ ഇതിലെങ്കിലും ഞാൻ സംസാരിക്കുമ്പോൾ തുടർച്ചയായ ശല്യം ചെയ്തുകൊണ്ടിരിക്കരുത്. ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അഫ്ഗാനിസ്ഥാൻ പെടും ഫസൽ. അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും പാകിസ്ഥാനും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. അങ്ങനെയാണ് റീസണബിൾ ക്ലാസിഫിക്കേഷൻ എന്ന രീതിയിൽ ഇതിൽ മൂന്ന് രാജ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ മൂന്ന് രാജ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഉൾപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ട് മറ്റു രാജ്യങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല? ഒരു മിനിറ്റ്, ഞാൻ മുഴുവൻ പറയട്ടെ. താൻ അങ്ങനെ പറഞ്ഞു പോയത് ഞാൻ മുഴുവൻ പറയട്ടെ. അങ്ങനെ പറഞ്ഞു പോയാൽ മതിയോ? ഞാൻ പറയുമ്പോൾ മുഴുവൻ ശല്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചൈനയുടെ ഭാഗം നോക്കട്ടെ. നോർത്ത് പരസ്പര ബഹുമാനത്തോടു കൂടി സംസാരിക്കാം. സന്ദീപ് വേഗം പറഞ്ഞോളൂ, സമയക്കുറവുണ്ട്. വേഗം പറയൂ, എനിക്ക് ബാക്കിയുള്ളവരിലേക്ക് കൂടെ പോകണം. 62 ചൈന പിടിച്ചെടുത്ത ഭാഗങ്ങൾ ഞാൻ പറയണമെങ്കിൽ അദ്ദേഹത്തോടൊന്നും മിണ്ടാതിരിക്കാൻ പറയും. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇടപെട്ടുകൊണ്ട് എനിക്ക് പറയേണ്ടി വരും. ശരി, ശ്രീ ഫസൽ ഗഫൂർ പറയട്ടെ. സന്ദീപ് പറയട്ടെ, സന്ദീപ് പറയട്ടെ. അഫ്ഗാനിസ്ഥാനിൽ എത്ര ഹിന്ദുക്കൾ ഉണ്ടെന്ന് അദ്ദേഹം പറയട്ടെ. അത് ലാഗ് ഉണ്ടോ വരുന്നത്? ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും 2014 December 31 വരെ നിലവിൽ വന്ന് ഇവിടെ താമസിക്കുന്ന ആളുകൾക്കാണ് പൗരത്വം കൊടുക്കുന്നത്. അതിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ബൗദ്ധരുണ്ട്, ജൈനരുണ്ട്, പാഴ്സികളുണ്ട്, സിഖുകാരുണ്ട്. ഈ മൂന്ന് രാജ്യങ്ങളിൽ വന്നിട്ട് അവിടെ ഹിന്ദുക്കൾ മാത്രമല്ല സിഖുകാർ വന്നിട്ടില്ല. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എത്രയോ പേര് വന്നിട്ടുണ്ട്. ഇവിടെ 400 ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത് ഇങ്ങനെ വന്ന ആളുകൾക്ക്.
ഈ ഹരിയാനയിലും പഞ്ചാബിലും ആകെ 400-ഓളം ക്യാമ്പുകളാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്ന ആളുകൾക്കാണ് പൗരത്വം കൊടുക്കുന്നത്. അല്ലാതെ ഇനി വരാനുള്ളവർക്ക് വേണ്ടിയല്ല, അവിടുന്ന് വരുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമല്ല. വിഷ്ണു ഇന്ന് രാംലീല മൈതാനത്ത് വലിയ ജനക്കൂട്ടമാണ് രാഹുലിന്റെ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടിയത്. അത് നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ വികാരം മാനിക്കുന്നവരാണ് എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് എത്രത്തോളം നൽകുന്നുണ്ട്? ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒറ്റയ്ക്കുള്ള ആത്മവിശ്വാസമാണ് എന്ന നിലയ്ക്ക് കാണേണ്ടി വരുമോ? കാരണം ചിദംബരം ജയിൽ മോചിതനായി വന്ന ശേഷം അദ്ദേഹം ആദ്യമായി നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് കോൺഗ്രസ് ആണ് പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ കക്ഷി, അതിന് പിന്നിൽ ബാക്കിയുള്ളവർ അണിനിരക്കണം എന്നുള്ളതാണ്. അതൊരു അഭ്യർത്ഥനയുടെ രൂപത്തിലുള്ള പ്രതികരണമായിരുന്നില്ല. ഈ ഘട്ടത്തിൽ വിനയത്തോടുകൂടി എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതാണ് എന്ന ബോധ്യത്തിലേക്ക് കോൺഗ്രസ് എപ്പോഴെത്തും. ശ്രീ പി എസ് വിഷ്ണുനാഥ്, ടിബറ്റ് മാത്രമല്ല, ടിബറ്റ് അല്ല, ചൈന. ഞങ്ങള് പാർലമെന്റിൽ ഒരു സമീപനം എടുത്തു. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബില്ലിനെ എതിർക്കാൻ യു പി ഐയിൽ ഇല്ലാത്ത സെക്യുലറായിട്ടുള്ള പാർട്ടികളെല്ലാം തന്നെ രാജ്യസഭയിലും ലോക്സഭയിലും തയ്യാറായി. ഞങ്ങൾ ഇപ്പോൾ കേരളത്തിൽ പോലും ഞങ്ങൾക്ക് രാഷ്ട്രീയമായ ഒരുപാട് എതിരഭിപ്രായമുള്ള രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് പോലും ചേർന്ന് സമരം ചെയ്യാനുള്ള മുൻകൈ ഞങ്ങൾ എടുക്കുന്നതിൻ്റെ പിന്നിലുള്ളത് ഇത് ബി ജെ പിക്ക് നേട്ടമോ കോൺഗ്രസിന് നഷ്ടമോ എന്നുള്ളതല്ല, രാജ്യത്തിന്റെ നാശത്തിലേക്ക് ഒരു ഭരണകൂടം ഈ രാജ്യത്തെ കൊണ്ടുപോവുകയാണ്. നമുക്ക് കൈയും കെട്ടി നോക്കിയിരിക്കാൻ കഴിയുമോ? കണ്ണടച്ചിരിക്കാൻ കഴിയുമോ?